സോ ഹലോ ഫ്രണ്ട്സ് വെൽസ് മേട്ടേക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഉണ്ട്. എന്തൊരു പിരിവിലേക്ക് എല്ലാ എല്ലാ കിടലും കിണങ്ങാർക്കും സ്വാഗതമുണ്ട് ഗൈസ്. ഗൈസ്, അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി വ്യത്യസ്തം ആയൊരു കണ്ടൻ്റ് ആയിട്ടാണ്, നല്ല വ്യത്യസ്തമായിട്ടൊരു കണ്ടൻറ്റ് കണ്ട്. അതായത് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ അൺനോൺ ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഫോണിൽ നിങ്ങൾക്കറിയാത്ത ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന മൂന്ന് ആപ്ലിക്കേഷൻ, അതായത് അൺനോൺ ആപ്ലിക്കേഷൻ്റെ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു തരുന്നത്. ഒത്തിരി ഉണ്ട്, നമുക്ക് ഓരോ പാട്ടുപാട്ടായിട്ട് ചെയ്യാം. അപ്പം മൂന്നെണ്ണമാണ് ഈ ഒരു വീഡിയോ പറഞ്ഞത്. ആ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, ബാക്കിയുള്ള എല്ലാം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇത് ഉറപ്പായിട്ടും വേറെ ലെവലിൽ വീഡിയോ ആണ്. ഞാനത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ അറിയാൻ വഴിയില്ല, അതുകൂടെ ആപ്ലിക്കേഷൻസ് ചിലർക്കറിയായിരിക്കും, ചിലർക്ക് അറിയാൻ വഴി സാധ്യത കുറവാണ് മിക്കവർക്ക് അറിയാനൊക്കെ. അപ്പം നമുക്ക് ഒരു സൂപ്പർ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പം തന്നെ സബ് ചെയ്തേക്കാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈൻ ഹബ്ബ് ആണ്. സൈൻ ഹബ്ബ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഇപ്പോൾ കാണാം. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് സിനിമാസ് ഒക്കെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഇംഗ്ലീഷ് മൂവീസ്, ഹിന്ദി, മലയാളം എല്ലാ മൂവീസും നമുക്ക് പേ ചെയ്യാതെ ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഏതാണ്ട് 10,000 പേരെങ്ങാണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ മൊത്തത്തിൽ. ആകെപ്പാടെ 10,000 പേരെങ്ങാണ്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് ചെയ്യുക സൈൻ ഹബ്ബ്, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ആപ്പിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സൂപ്പർ ആപ്ലിക്കേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് ഏത് സിനിമ വേണ്ടി ഇതിനകത്ത് കാണാം, ആനിമേഷൻ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് സുഖമായിട്ടിരുന്ന് കാണാം. പിന്നെന്താ, ഇതിനകത്ത് നമുക്ക് പെയ്ഡ് ആയിട്ടില്ല, പെയ്ഡ് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ. അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പൈസ അടയ്ക്കേണ്ട കാര്യമില്ല സുഖമായിട്ട്. അതായത് ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ ആദ്യകാലത്തെ ആപ്ലിക്കേഷൻ ആണ് ഇത് പറയുന്നത്. അതായത് നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി തുടങ്ങിയപ്പം ആദ്യമായിട്ട് അവർ ഇറക്കിയത് ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അത് കഴിഞ്ഞിട്ടാണ് നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അത് സംഭവമൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് സൂപ്പർ ആപ്ലിക്കേഷൻ ആണ്, കയറിയൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ ഗൈസ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഔറ സ്റ്റോർ ആണ്. ഓക്കെ, ഔറ സ്റ്റോർ, ഈ ഒരു ഔറ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകത്തില്ല. കാരണം ഇതൊരു സ്റ്റോറാണ്, ഒക്കെ പ്ലേ സ്റ്റോർ പോലെ ഒരു ആപ്ലിക്കേഷൻ ആയത്. അതുകൊണ്ട് എനിക്ക് ഇത് പ്ലേ സ്റ്റോറിൽ കിട്ടത്തേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താക്കാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് പ്ലേ സ്റ്റോർ പോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും എല്ലാം ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കുറേ ആപ്സ്, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആപ്സ് നമുക്ക് പെയ്ഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് 100 രൂപ 200 രൂപ, 50 രൂപ, 20 രൂപ അങ്ങനെയൊക്കെ ഒത്തിരി പൈസ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലേ സ്റ്റോറിൽ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആപ്സ് എല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫ്രീ ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം കാണാം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ള എല്ലാം, അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള എല്ലാം ഇതിനകത്ത് പെയ്ഡ് ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് സംശയം വരും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, അതിനകത്ത് പെയ്ഡ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു ഔറ സ്റ്റോറിൽ പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമുക്കെല്ലാം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെന്താ, അതിനകത്ത് നമുക്ക് ഒത്തിരി ഒത്തിരി എന്താ ഈ PC ഗെയിംസൊക്കെ ഉണ്ടല്ലോ, PC ഗെയിംസിൻ്റെ എല്ലാം നമുക്ക് ഫാൻ മെയ്ഡ് വേർഷൻസൊക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഗൈസ്, അടുത്തതെന്ന് പറയുന്നത് MI 12 ലൈവ് വാൾപ്പറാണ്. ഓക്കെ, MI 12 ലൈവ് വാൾപ്പർ, ഈ ഒരു വാൾപ്പർ എന്ന് പറഞ്ഞാൽ അമേസിങ് വാൾപ്പറാണ്, വേറെ ലെവൽ വാൾപ്പറാണ്. അപ്പം ഈ ഒരു വാൾപ്പർ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഞാനിപ്പം ലോക്ക് സ്ക്രീനിലാണ് കാണിക്കുന്നില്ല, ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാർസ് ആണെങ്കിൽ മാർസ് അല്ലെ, എർത്ത് ആണ് എർത്ത്, അങ്ങനെ ഒത്തിരി പ്ലാനറ്റ്സിൻ്റെ പടം കാണാം. അപ്പം നമ്മൾ അൺലോക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത് അൺലോക്ക് ആക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ആയിരിക്കും കാണുക. അതായത് മാർസിൻ്റെ വെളിയിൽ നിന്നുള്ള ചിത്രങ്ങളായിരിക്കും കാണുന്നത്. പക്ഷേ അത് ഞെക്കിക്കഴിഞ്ഞാൽ, അത് അൺലോക്ക് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ ഹോം സ്ക്രീനിൽ വരത്തില്ല നമ്മുടെ ഫോണിൻ്റെ. അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മാർസിലുള്ള എന്താ ഓരോ കല്ലുകളെ കുറിച്ച് അത് സംഭവമൊക്കെ കാണിക്കുന്നത് വേറെ ലെവലാണ്. ലൈവ് വാൾപ്പറാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാർജ് ഒന്നും അധികം വലിക്കാൻ തോന്നില്ല. സാധാരണ ലൈവ് വാൾപ്പേഴ്സിനെല്ലാം നല്ലോണം ചാർജ് വലിക്കും, പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ചാർജ് വലിക്കത്തില്ല. കാരണം അധികം ഒന്നും വലിക്കത്തില്ല, എങ്കിലും കുറച്ചൊക്കെ വലിക്കുക. സൂപ്പർ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ MI 12 വാൾപ്പറാണ് ഇത്. ഒക്കെ നൈസ് വാൾപ്പറാണ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. ഞാൻ ചെയ്ത് നോക്കി, ഞാൻ അധികം നേരം ഒന്നും ഇടുന്നില്ല, കാരണം ചാർജ് വലിച്ചാലും ഏകദേശം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ പോയി സബ് ചെയ്തേക്കാം. നെക്സ്റ്റ് വീഡിയോ ഏത് കണ്ടൻറ്റിൻ്റെ ബേസ് ചെയ്യുവാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇങ്ങനെ കമൻറ്റ് ചെയ്താൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെന്താ, നിങ്ങൾക്ക് ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ അൺനോൺ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് വേണ്ടി വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നില്ല, അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം കണ്ടു ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഇപ്പോൾ ബൈ. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉള്ളേ. അപ്പം കടുത്ത വീഡിയോ കാണാം. ബൈ. Say goodbye.